നിറവിലേക്ക് സ്വാഗതം. ദൈവത്തിന് സ്ഥാനം അനുവദിക്കാത്തവന് യാതൊന്നും ചെയ്യാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. അങ്ങേക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നതിന് ഉള്ളിലേക്ക് വരാൻ ഒരുവൻ പൂർണ്ണമായും ശൂന്യമായിരിക്കണം. മദർ തെരേസയുടെ വാക്കുകളാണിത്. ആൻമെറിവിൻ്റെ ഈ ഗാനം നിങ്ങളുടെ ഉള്ള് പൂർണ്ണമായും ശൂന്യമാകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഉദരത്തിലെ കുഞ്ഞിന് നിങ്ങൾ കൊടുക്കുന്ന വില എന്താണ്? വർത്തമാനകാലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. തോട്ട്സ് ഫോർ ലൈഫിൽ ബ്രദർ ശശി ഇമ്മാനുവൽ ഈ വിഷയമാണ് നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ, മനുഷ്യ ജീവൻ ഏറ്റവും അമൂല്യമാണ് എന്ന് ശക്തമായി ലോകത്തോട് സംസാരിച്ച ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജീവൻ്റെ സുവിശേഷം എന്ന ഒരു അപ്പസ്തോലിക ലേഖനം ലോകത്തിനായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ജീവൻ്റെ സുവിശേഷത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു, ഡോക്ടർ ജോൺ ഐബ്. അദ്ദേഹം ഒരു കാലുവെന്ത നായയെപ്പോലെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാരതം മുഴുവൻ ഓടി നടന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലെങ്കിലും അദ്ദേഹവുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ നാളുകളിലൊക്കെ ഗർഭച്ഛിദ്രത്തിനൊക്കെ കൂട്ടു നിൽക്കേണ്ടി വരികയും പിന്നീട് ഈ അരും കൊലയുടെ വ്യഥകള്, പ്രത്യേകിച്ച് ഈ നിഷ്കളങ്ക കുഞ്ഞരായ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വേദനകള് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടപ്പോൾ അദ്ദേഹം ജീവന് വേണ്ടി ഈ കുഞ്ഞുങ്ങളുടെ സ്വരമായിട്ട് മാറിയ ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം എഴുതിയ മനോഹരമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലങ്ങളായി അദ്ദേഹം സംസാരിച്ചിരുന്ന, അദ്ദേഹം പഠിപ്പിച്ചിരുന്ന ഒക്കെ ചേർത്ത് വെച്ച ഒരു മനോഹരമായ പുസ്തകമാണ് ജീവൻ്റെ ജീവൻ. ആ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിടത്ത് ക്ഷയരോഗിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ കല്യാണം കഴിച്ച രോഗിയായ മറ്റൊരു മനുഷ്യനെ, അവർക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് മരണമടഞ്ഞുപോയി. രണ്ടാമത്തെ കുഞ്ഞ് ഒരു മൂകനും ബധിരനുമൊക്കെ ആയിട്ട് ആ രീതിയിലാണ് ജനിച്ചത്. മൂന്നാമത് ജനിച്ച കുഞ്ഞ് ക്ഷയരോഗിയാണ്. ഇപ്പോൾ ആ സ്ത്രീ 4-ാമത് ഗർഭിണിയാണ്. അപ്പൊ സാറിൻ്റെ പുസ്തകത്തിലെ 11-ാമത്തെ അധ്യായത്തിലെ ചോദ്യം ഇതാണ്, ഈ കുഞ്ഞിന് ഈ ലോകത്തിൽ അവർ ജന്മം നൽകണോ അതോ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണോ? പ്രത്യേകിച്ച് ജീവന് നേരെ വളരെ കനത്ത വെല്ലുവിളികളും ചോദ്യങ്ങളൊക്കെ ഉയരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉദരത്തിൽ വളരുന്ന കുരുന്ന് ജീവനെ ഹനിക്കാനുള്ള അവകാശം അമ്മയുടേതാണെന്നും അതല്ല ആ ജീവൻ വിലപ്പെട്ടതാണെന്നും ഒക്കെയുള്ള ചർച്ചകൾ സജീവമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും സാറിൻ്റെ ചോദ്യം ഇതാണ്, ഈ 4-ാമത്തെ കുഞ്ഞിന് ഈ ലോകത്തിൽ ആ ദമ്പതികൾ ജന്മം നൽകണോ അതോ ആ കുഞ്ഞിനെ ടെർമിനേറ്റ് ചെയ്യണോ? തീർച്ചയായും ഇന്നത്തെ കാലത്തിൻ്റെ ആശയങ്ങളും ചിന്താഗതികളുമൊക്കെ അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്ന ഉത്തരം, മാതാപിതാക്കൾ ഓൾറെഡി രണ്ടുപേരും അൺഹെൽത്തിയാണ്. ജനിച്ച ആദ്യത്തെ കുഞ്ഞ് മരിച്ചു, അടുത്ത കുഞ്ഞ് രോഗിയാണ്, പിന്നെയുള്ള കുഞ്ഞും ക്ഷയരോഗിയാണ്. ഇനി ഇതെന്തിനാണ് 4-ാമതൊരു കുഞ്ഞിനെ കൂടെ ഈ ലോകത്തിൽ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തുന്നത്? ഒരുപാട് നല്ല മാനുഷികമായ ഉപദേശങ്ങൾ നമുക്കുണ്ടാകാം. എന്തായാലും നമ്മുടെ ഉത്തരം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് എങ്കിൽ, ആ കുഞ്ഞ് ഈ ലോകത്തിന് ആവശ്യമില്ല എന്നാണെങ്കിൽ, ആ പുസ്തകത്തിൽ സാർ ഓർമ്മിപ്പിക്കുന്നു, ആ 4-ാമത്തെ കുഞ്ഞാണ് വാനമേഘങ്ങൾ പുകഴ്ത്തിയ വിശ്വസംഗീതജ്ഞൻ ബിത്തോവൻ. പ്രിയമുള്ളവരെ, മഹാത്മാഗാന്ധി തൻ്റെ ഭവനത്തിലെ 9-ാമത്തെ മകനായിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ 13-ാമത്തെ കുഞ്ഞായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി അവളുടെ വീട്ടിലെ 9-ാമത്തെ കുഞ്ഞായിരുന്നു. മദർ തെരേസയും ഇതുപോലെ തന്നെ ആണ്. അപ്പം ഇവിടെയൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ
നമ്മുടെ കാലഘട്ടത്തിൻ്റെ പഠനങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെയുള്ള ഒരു സമയത്തായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയോ രവീന്ദ്രനാഥ ടാഗോറോ മദർ തെരേസയോ സെൻറ് തെരേസ ഓഫ് ലിസ്യൂക്സോ ഒന്നും സൂര്യവെളിച്ചം കാണില്ല. എന്തായാലും നാലാമത്തെ തങ്ങളുടെ കുഞ്ഞിനെ ആ ദമ്പതികൾ ഈ ലോകത്തിൽ പിറന്ന് വീഴാൻ അവസരം നൽകിയപ്പോൾ ആ കുഞ്ഞ് സംഗീത ലോകത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. സങ്കീർത്തന പുസ്തകം 139:14 പറയുന്നു, കർത്താവെ ഞാനങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായിട്ട് സൃഷ്ടിച്ചു. അങ്ങയുടെ സൃഷ്ടികൾ അതിശയകരങ്ങളാണ്. അപ്പോൾ ഓരോ കുഞ്ഞും എത്രയോ വലിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ ഓർക്കുന്ന ഒരിക്കലൊരു ധ്യാന കേന്ദ്രത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഒരു ആത്മീയ ശുശ്രൂഷ. അവർ പ്രതീക്ഷിച്ച ഒരു ആ ദമ്പതികളോട് സംസാരിക്കാനായിട്ട് എത്താമെന്ന ഏറ്റ ആൾ വരാനാവാതെ എങ്ങനെയൊക്കെയോ എനിക്കൊരു അവസരം കിട്ടുന്നു. ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു 135 മനുഷ്യരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യ ഭർത്താക്കന്മാരാണ് വരേണ്ടത്. ചിലരെങ്കിലും ഹസ്ബൻഡ് സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് സമയം അവരെ നല്ലൊരു കുമ്പസാരത്തിനൊക്കെ ആയിട്ട് പ്രചോദിപ്പിക്കുന്ന ചിന്തകളൊക്കെ കൊടുത്ത് മടങ്ങുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും വന്നിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം, 17 വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞില്ല. 17 ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ടും പ്രതീക്ഷ മങ്ങാതെ ഈ ഭാര്യയും ഭർത്താവും ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുഞ്ഞും ഓരോ പ്രാർത്ഥനയാണ്. ഒരു വിദേശ രാജ്യത്ത് കണ്ട ഒരു കാഴ്ചയാണ്, ഒരു അബോർഷൻ ക്ലിനിക്കിന് മുമ്പിൽ ഒരു പ്ലക്കാർഡുമായിട്ടൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അതിലവരെഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വന്നതാണോ? എന്തുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് തരുന്നില്ല? നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്ക് തരുമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും. UN ജനറൽ അസംബ്ലിയിൽ അത്രയും വലിയൊരു വേദിയിൽ ഒട്ടും പതറാതെ മദർ തെരേസ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, ഒരമ്മയ്ക്ക് തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാമെങ്കിൽ നമുക്ക് പരസ്പരം കൊല്ലരുത് എന്ന് പറയാൻ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? പ്രിയമുള്ളവരെ, പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം, തിരുവചനം പറയുകയാണ്, ദൈവമേ ഞാനങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായിട്ടാണ് സൃഷ്ടിച്ചത്. അങ്ങയുടെ ഓരോ സൃഷ്ടികളും എത്രയോ അത്ഭുതകരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തെ ഓർത്തിട്ട്. അതുപോലെ തന്നെ ഓരോ സൃഷ്ടികളും വിസ്മയനീയമാണ് എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. ജീവൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രഘോഷകരാകാൻ നല്ലവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. ചിലപ്പോഴെങ്കിലും ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഒരു ശല്യമായിട്ടോ അല്ലെങ്കിൽ ഒരു അപകടമായിട്ടൊക്കെ കരുതുന്ന ചില മനുഷ്യരെങ്കിലും ഉണ്ട്. ഒരിക്കൽ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അനുഭവം പിന്നീട് പങ്കുവച്ചത് ഇങ്ങനെയാണ്. അവിചാരിതമായിട്ട് അദ്ദേഹത്തിനൊരു വാർത്ത കേൾക്കുന്നു, ഭാര്യ കൺസീവ്ഡ് ആണ്. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. മക്കളൊക്കെ ഇത്തിരി വലുതായ സമയത്താണ് അടുത്ത ഒരു കുഞ്ഞ്. ഇത്തിരി നാണക്കേടൊക്കെ തോന്നാവുന്നൊരു വാർത്തയല്ലേ. ആ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനൊരു വാർത്ത കിട്ടിയപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ ആദ്യത്തെ 2 അധികം സ്നേഹിക്കും. ഇതെനിക്ക് ദൈവം തരുന്ന സമ്മാനമാണ്. അങ്ങനെ വലിയ ഒരു സ്നേഹവും പ്രാർത്ഥനയും കാത്തിരിപ്പും ഒക്കെ ആയിട്ട് ആ കുഞ്ഞ് ജനിച്ചു. അതൊരു പെൺകുഞ്ഞായിരുന്നു. അദ്ദേഹം ഒട്ടും കുറവില്ലാതെ ആ കുഞ്ഞിനെ സ്നേഹിച്ചു. ഇന്ന് വാർദ്ധക്യത്തിലെത്തിയ ആ മനുഷ്യൻ, അദ്ദേഹം പറയുന്നു, മറ്റ് 2 വിദേശത്തൊക്കെയാണെങ്കിൽ ഈ ഇളയ കുഞ്ഞ് അദ്ദേഹത്തിനും ഭാര്യയ്ക്കും അവരുടെ വാർദ്ധക്യത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. എപ്രകാരമാണോ മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ വേണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിൻ്റെ നടുവിൽ ആ കുഞ്ഞിന് 2 നീട്ടി സന്തോഷത്തോടെ സ്വീകരിച്ചത് ആ കുഞ്ഞിന്ന് അവർക്ക് ഒരു വലിയ അനുഗ്രഹമായിട്ട്, സാന്ത്വനമായിട്ട്, സ്നേഹമായിട്ട് മാറുന്നു.
അപ്പൊ മനുഷ്യജീവൻ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് ആ കാലത്തെ നോക്കിയിട്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരണ സംസ്കാരം എന്നൊരു വാക്ക് നമ്മുടെ മുമ്പിൽ വെച്ചത്. കൊല്ലണം, മരിക്കണം, ആത്മഹത്യ ചെയ്യണം, ഇങ്ങനെ ഒരു മരണത്തിൻ്റെ ഒരു സംസ്കാരം നമ്മുടെ കാലഘട്ടത്തിൽ വ്യാപിക്കുമ്പോൾ തീർച്ചയായും ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. നമുക്ക് ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കാം, ജീവൻ്റെ സാക്ഷികളാകാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഓരോ കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ പ്രത്യേകമായ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഒരു വലിയ ചിന്തകൻ പറഞ്ഞു, എവ്രി ചൈൽഡ് ഈസ് ബ്രിങ്ങിങ് ദ മെസ്സേജ് ദാറ്റ് ഗോഡ് ഹസ് നോട്ട് യെറ്റ് ഡിസ്കറേജ്ഡ്. ഓരോ കുഞ്ഞും ഈ ലോകത്തിലേക്ക് വരുന്നത് ഒരു വലിയ സന്ദേശവുമായിട്ടാണ്. ലോകത്തോട് ഉള്ള സ്നേഹം ദൈവത്തിന് കുറഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ ഇത്രമാത്രം തിന്മകളുണ്ടെങ്കിലും ഇത്രമാത്രം അനിശ്ചിതത്വങ്ങളും കുറവുകളുണ്ടെങ്കിലും ഒരു കുഞ്ഞിനെ കൂടെ നൽകിക്കൊണ്ട് ദൈവം പറയുന്നു, ഞാനിപ്പോഴും ഈ ലോകത്തെ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കുറേ കൂടെ ജീവന് തുറവിയുള്ളവരാകാം. നമ്മുടെ ജീവിതത്തിൽ ഈ ജീവൻ്റെ ഒരു സാക്ഷികളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. മിഷേൽ ക്വസ്റ്റ് എന്ന് പറയുന്നൊരു എഴുത്തുകാരി പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. പുറത്തെ മൈതാനത്ത് കുറേ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് എനിക്കൊരു പരാതിയുണ്ട്. അതിലൊന്നുപോലും എൻ്റെ കുഞ്ഞല്ലല്ലോ. പുറത്തെ മൈതാനത്ത് കുറേ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് എനിക്കൊരു പരാതിയുണ്ട്. അതിലൊന്നുപോലും എൻ്റെ കുഞ്ഞല്ലല്ലോ. പ്രിയമുള്ളവരെ, നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്ത പുറത്തെ മൈതാനത്തെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് അതിലൊരു കുഞ്ഞുപോലും തൻ്റേതല്ലല്ലോ എന്ന് വിലപിക്കുന്ന മനുഷ്യരുള്ള ഒരു ലോകത്ത് നമുക്ക് ജീവന് കൂടുതൽ തുറവിയുള്ളവരായിട്ട് മാറാൻ കഴിയട്ടെ. ഓരോ ജീവനെയും സ്നേഹിക്കാനും പരിപാലിക്കാനും കഴിയട്ടെ. എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യ, അവർ ഈ പ്രോ ലൈഫ് മൂവ്മെൻറ്റൊക്കെ ആയിട്ട് ചേർന്ന് നടക്കുന്നുണ്ട്. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നു. ആറാമത്തെ കുഞ്ഞ്, ഒരു കുഞ്ഞ് അവർക്ക് നഷ്ടപ്പെട്ടു. ആറാമത്തെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അധ്യാപികയായ അവർ തൻ്റെ സ്റ്റാഫ് റൂമിൽ ജോലിക്കെത്തുമ്പോൾ അവർ പറയുകയാണ്, തീർത്തും പരിഹാസവും അതുപോലെ കരുണയും ഒന്നുമില്ലാതെ വലിയ വിശ്വാസികളെന്നും പ്രാർത്ഥിക്കുന്നവരെന്നും ദേവാലയത്തിൽ നിരന്തരം വ്യാപരിക്കുന്നവരെന്നൊക്കെയുള്ളവർ തളർത്തിക്കളയാൻ നോക്കുന്നു. എവിടെയെങ്കിലും ഒരു കുരുന്ന് ജീവന് പിറക്കാൻ അവസരം കൊടുക്കുന്ന ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ എതിർപ്പ് നേരിടേണ്ടി വരുന്നത് സ്വന്തം ഭവനത്തിനകത്തു നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നുമൊക്കെയാണെന്നുള്ള ഒരു വിരോധാഭാസം നമ്മുടെ കാലത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് നമുക്ക് ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് നന്മയും സ്നേഹവും, കുഞ്ഞുങ്ങളില്ലാത്തൊരു ലോകം നമുക്ക് സങ്കല്പിക്കാനാവില്ല. നന്മയും സ്നേഹവും കരുണയും ഒക്കെ ഉണ്ടാവട്ടെ. കൂടുതൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും കൊണ്ട് ലോകം വിശുദ്ധമാവട്ടെ. ആമേൻ. പതിവ് പോലെ നിശ്ചയിച്ചി ഒരു പുതിയ വീഡിയോയുമായി എത്തിയിട്ടുണ്ട്. എന്താണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്ന് കാണാം. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. വ്യക്തിപരമായ ഉത്തരവാദിത്തമാണോ അതോ സമൂഹത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്തമാണോ, ഏതാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്? നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം.
വ്യക്തികളുടെ നിലനിൽപ്പ്, ഉന്നമനം, സുരക്ഷിതത്വം, ഇതെല്ലാം അയാൾ അംഗമായിരിക്കുന്ന സമൂഹത്തെ കൂടി ആശ്രയിച്ചാണിരിക്കുന്നത്. വ്യക്തിപരമായ ഉത്തരവാദിത്വത്തോടൊപ്പം അതേ പ്രാധാന്യത്തോടെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും. നമ്മുടെ ആവശ്യങ്ങളോടൊപ്പം നാം നടക്കുന്ന വഴികളിൽ നമുക്ക് ചുറ്റുമുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കൂടി നമ്മുടെ കണ്ണുകളും കാതുകളും കൈകളും നീളുമ്പോഴാണ് നമ്മോടൊപ്പം നമ്മളായിരിക്കുന്ന സമൂഹവും മനോഹരമാവുന്നത്, സുരക്ഷിതമാവുന്നത്. ഇതിനായി നമ്മൾ വലിയ പ്രൊജക്റ്റുകളൊന്നും വിഭാവനം ചെയ്യേണ്ടതില്ല, പുതിയ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടതുമില്ല. എന്നും നടക്കുന്ന വഴികളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക്, ചെറിയ ചെറിയ ആവശ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തിയാൽ മതി. ചെറിയ ചെറിയ മാറ്റങ്ങൾക്കായി നമ്മൾ പ്രവർത്തിച്ചാൽ മതി. ഇത്തരത്തിലുള്ള പല പ്രവൃത്തികളുടെയും ഫലം പെട്ടെന്നൊരു ദിവസം നമുക്ക് കാണാൻ കഴിയുന്നതല്ല. പക്ഷേ ഒരു വിത്ത് മണ്ണിൽ കുഴിച്ചിടുന്നത് പോലെ ഇത്തരം പല പ്രവൃത്തികളുടെയും ഫലം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കില്ല, പെട്ടെന്ന് ഫലമണിയുന്നതുമായിരിക്കില്ല. പക്ഷേ മണ്ണിൽ കുഴിച്ചിട്ട വിത്തുകൾ പോലെ അത് മെല്ലെ മുളച്ച് ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ഒരു ദിവസം നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ അതിൻ്റെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായി കഴിയും. ഇന്നത്തെ നിറവ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിറവിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ശാലോൺ ടെലിവിഷന്റെ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുക. ഫോൺ 9605 81 88 81.